ഗ്രൂപ്പിസവും സംഘം തിരിഞ്ഞുള്ള കളിയുമെല്ലാം ബിഗ് ബോസ് വീട്ടിൽ പതിവാണ്. പല ഗ്രൂപ്പുകളും ഇതിനോടകം തന്നെ പൊളിയുകയും രൂപീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഭാഗ്യലക്ഷ്മി, കിഡ്ലും, ഫിറോസ്, സായി, വിഷ്ണു, റംസാൻ, അഡോണി, നോബി എന്നിവർ. എന്നാൽ ഈ ഗ്രൂപ്പ് ഇപ്പോൾ തകർന്നുവെന്നാണ് സൂചനകൾ. കഴിഞ്ഞ ആഴ്ച മാന്ത്രിക കസേരയിൽ ഇരുന്നതിന്റെ പിന്നാലെ ഭാഗ്യലക്ഷ്മിയും കിഡ്ലും, ഫിറോസും, സായി, വിഷ്ണുവും, റംസാൻ എന്നിവരുമായി അകന്നിരിക്കുകയാണ്. സായി വിഷ്ണുവിനെതിരെ അഡോണിയും റംസാനും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇവരെ പുറത്താക്കാനായി പരസ്യമായി തന്നെ കിഡിലും, ഫിറോസ്, ഡിംപിളിന്റെയും, മണിക്കൂട്ടിന്റെയും, ഭാഗ്യലക്ഷ്മിയുടെയും സഹായം ചോദിക്കുകയും ചെയ്തു. എന്നാൽ തുടക്കം മുതൽ തന്നെ അടുത്ത സുഹൃത്തുക്കളാണ് ഡിംപിളും മണിക്കുട്ടനും. നേരത്തെ സായി വിഷ്ണുവിന്റെ സ്ത്രീകളോടുള്ള പെരുമാറ്റത്തെയും ജീവിതത്തെയും ചോദ്യം ചെയ്യുന്നവരാണ് ഇവർ. അന്ന് ഭാഗ്യലക്ഷ്മിയും കിഡിലും, ഫിറോസും തങ്ങളെ വിമർശിക്കുകയായിരുന്നുവെന്നും ഇപ്പോൾ തങ്ങളോട് സായിക്കെതിരെ പരാതിയുമായി വന്നുവെന്നുമാണ് മണിക്കുട്ടൻ ഡിംപിളും പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇരുവരും ഇതേക്കുറിച്ച് സംസാരിച്ചത്. നമ്മൾ ഒരുമിച്ച് നിന്ന് ശക്തമായി വാദിച്ച സംഭവമാണ് സായിയുടെ വിഷയം, സായിയുടെ സ്ത്രീകളോടുള്ള പെരുമാറ്റം. നമുക്ക് എത്ര വേണമെങ്കിലും വഴക്കിടാം, വാദിക്കാം, പക്ഷേ ഇങ്ങനെ നേരെ കയറി വന്നതും ആക്രമിക്കാൻ വരുന്നതും തെറ്റാണ്. അന്നിത് പറഞ്ഞു തന്നെ നമുക്കെതിരെ തിരിഞ്ഞവരാണ് കിടലും, ഫിറോസും, ഭാഗ്യലക്ഷ്മി ചേച്ചിയും എന്നും മണിക്കുട്ടൻ പറയുന്നു. ഞാനത് ഇന്നലെ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടി വളർത്തിക്കൊണ്ടു വന്നവരാണെന്ന്. ഡിംപിൾ ചോദിച്ച അതേ ചോദ്യം ഇന്നലെ ഫിറോസ്ക ചോദിച്ചുവെന്നും മണിക്കുട്ടൻ പറഞ്ഞു. കിഡിലും, ഫിറോസ് തന്നോട് ഗ്രൂപ്പായി കളിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചതിനെ പറ്റിയും മണിക്കുട്ടൻ മനസ്സ് തുറന്നു. ഞാനത് കേട്ടുവെങ്കിലും ഗെയിം തന്ത്രമായി മാറ്റിയില്ല. എങ്കിലും പുള്ളി പുള്ളിയുടെ വിഷയം പറഞ്ഞു. ചിലപ്പോൾ ഡിംപിളിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകാം എന്നാണ് മണിക്കുട്ടൻ പറയുന്നത്. പുള്ളി പറയുന്നത് അവൻ ഗ്യാസ് ചെലവ് 750 രൂപ, കൊടുത്തു വാങ്ങാൻ 35 രൂപ മതി. അപ്പോൾ അവൻ പറയുന്നത് ശരിയാണോ എന്ന്. ഇത് വന്ന് രണ്ടാമത്തെ ആഴ്ച ഇത് ചോദിച്ചയാളാണ് ഡിംപിൾ എന്ന് മണിക്കുട്ടൻ ചൂണ്ടിക്കാണിച്ചു. നമ്മളിത് രണ്ടും കണ്ടതാണ്. സ്ത്രീകൾക്കെതിരെയുള്ളത് ഭാഗ്യ ചേച്ചി അന്ന് ചോദ്യം ചെയ്തുവെങ്കിൽ ഇന്ന് ഭാഗ്യ ചേച്ചിയുടെ അടുത്ത് ഈ പ്രശ്നം വരില്ലായിരുന്നെന്ന് മണിക്കുട്ടൻ പറഞ്ഞു. അതേസമയം പുതിയ ക്യാപ്റ്റനെ കണ്ടെത്താനുള്ള മത്സരത്തിലാണ് മണിക്കുട്ടൻ. സജന, ഫിറോസ്, റംസാൻ എന്നിവരാണ് മണിക്കുട്ടൻ മത്സരിച്ചത്. ഇതിൽ സജന, ഫിറോസിനെ മണിക്കുട്ടൻ പുറത്താക്കി. റംസാനും മണിക്കുട്ടനും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇവരിൽ ആരാകും ക്യാപ്റ്റനാവുക എന്ന് ഇന്നറിയാം. മോഹൻലാൽ വരുന്ന ദിവസം എന്ന പ്രത്യേകതയും ഇന്നത്തെ എപ്പിസോഡിനുണ്ട്. കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.